പോക്സോ കേസ് പ്രതി ജീവനൊടുക്കാൻ കാരണം സുഹൃത്തും സുഹൃത്തിന്റെ കുടുംബവും ചതിച്ചതാണെന്ന് കാട്ടി പ്രതിയുടെ കുടുംബം രംഗത്ത്. ബാംഗ്ലൂരിലെ സൈക്കോളജി വിദ്യാർത്ഥിയും കടവന്തര സ്വദേശിയുമായ അജിത്താണ് കഴിഞ്ഞ ദിവസം രാത്രി ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് അജിത്തിന്റെ കുടുംബം പ്രതിഷേധവുമായി കടവന്തര പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയത്. മകന്റെ മരണത്തിന് കാരണമായ സുഹൃത്തിനും കുടുംബത്തിനുമെതിരെ കേസെടുക്കണമെന്നാണ് അജിത്തിന്റെ കുടുംബം പറയുന്നത്. പോക്സോ കേസിൽ പ്രതിയായ അജിത്ത് രണ്ടാഴ്ച മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച ശേഷമാണ് അജിത്ത് ജീവനൊടുക്കിയത്. തന്റെ മരണത്തിന് കാരണം കുടുംബമല്ല എന്നും സുഹൃത്തും സുഹൃത്തിന്റെ കുടുംബവുമാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. തന്നെ വ്യാജമായി പോക്സോ കേസിൽ കുടുക്കുകയായിരുന്നു എന്നാണ് അജിത്ത് ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് അജിത്തിന്റെ കുടുംബം പ്രതിഷേധവുമായി കടവന്തര സ്റ്റേഷനിലെത്തിയത്. സുഹൃത്തിനും കുടുംബത്തിനുമെതിരെ കേസെടുക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യവും. ഒന്നര മാസം മുമ്പാണ് പെൺകുട്ടിയുടെ പരാതിയിൽ അജിത്തിനെതിരെ പോക്സോ കേസ് ചുമത്തിയതും അറസ്റ്റ് ചെയ്തതും. രണ്ടാഴ്ച മുൻപ് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് അജിത്തിന്റെ വീട്ടുകാർ പറയുന്നുണ്ട്. പോക്സോ കേസിൽ അജിത്ത് തെറ്റുകാരനല്ല എന്നും ഈ കേസ് കെട്ടിച്ചമച്ചതെന്നുമാണ് അജിത്തിന്റെ വീട്ടുകാർ പറയുന്നത്. അതേസമയം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് പോക്സോ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് 2012 പോക്സോ നിയമം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നതാകട്ടെ പോക്സോ നിയമത്തിന്റെ ദുരുപയോഗമാണ്. കുടുംബ വഴക്കിന്റെയും അയൽപക്കക്കാരനോടുള്ള വൈരാഗ്യത്തിന്റെയും പേരിൽ വരെ പോക്സോ നിയമപ്രകാരം കേസ് കൊടുക്കുന്നത് തുടർക്കഥയാകുന്നു. അതിനാൽ തന്നെ പോക്സോ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് അത്യാവശ്യമെന്നാണ് പറയുന്നത്. അനേകം നിരപരാധികളെ പോക്സോ നിയമം കെണിയിൽപ്പെടുത്തുകയാണ്. പോക്സോ നിയമപ്രകാരമുള്ള പരാതികൾ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ രക്ഷിതാവിനെതിരെയും പരാതി നൽകാൻ പ്രേരിപ്പിക്കുന്നവർക്കെതിരെയും കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും ശിക്ഷാ നടപടികൾ വേണമെന്നാണ് ഈ ഭേദഗതിയിൽ പറയുന്നത്. അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് മുന്നേ തന്നെ പരാതിയുണ്ടാകാനുള്ള സാഹചര്യം എന്തെന്ന് കൂടി അന്വേഷിക്കണം. വൈരാഗ്യം മൂലമുള്ള പരാതികളാണെങ്കിൽ അവ പ്രത്യേകം തന്നെ തിരിച്ചറിയുക. വ്യാജ പരാതികൾ നിർത്തലാക്കണമെങ്കിൽ അതിനുള്ള ശിക്ഷ കൂടി നിയമത്തിൽ ചേർക്കേണ്ടിയിരിക്കുന്നു. പോക്സോ നിയമത്തിൽ നിരപരാധികളെ ഇരകളാക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. കുടുംബ പ്രശ്നങ്ങളുടെ പേരിലുള്ളതും വൈരാഗ്യത്തിന്റെ മറവിലും പരാതികളിൽ പോലീസ് പ്രതിവിഭാഗത്തിന്റെ അഭിപ്രായം കൂടി കേൾക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും മുമ്പ് അവരുടെ ഭാഗം കൂടി കേൾക്കണമെന്ന നിലയിലേക്കാണ് പോക്സോ കേസുകളുടെ സർക്കുലർ പോകുന്നത്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും മുമ്പാണെങ്കിൽ അവരുടെ ഭാഗം കൂടി കേൾക്കണമെന്ന സർക്കുലർ പോക്സോ കേസുകളിലും ബാധകമാക്കാനാണ് DGP നടപടിയെടുത്തിരിക്കുന്നത്. കുട്ടികളെ മറയാക്കി വൈരാഗ്യം തീർക്കുന്നത് കുടുംബ കോടതികളിൽ സാധാരണയായി കണ്ടുവരുന്നു. ഇന്ന് കുടുംബ വഴക്കിൽ മാത്രമല്ല നിസ്സാരമായുള്ള വൈരാഗ്യങ്ങളുടെ കേസുകളിൽ പോലും പോക്സോ നിയമമാണ് പ്രയോഗിക്കുന്നത്. ഇതെല്ലാം ബാധിക്കുന്നതാകട്ടെ കുട്ടികളെയാണ്. വ്യാജ പരാതികളിൽ കുടുങ്ങുന്നവർക്ക് കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് ഉണ്ടാകുന്നത്. അച്ഛൻ അമ്മ എന്നിവർക്കെതിരെയുള്ള പരാതികൾ പോലീസ് നന്നായി അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അറസ്റ്റിലേക്ക് നീങ്ങേണ്ടത്. കുട്ടികളെ പ്രലോഭിപ്പിച്ച് കള്ളം പറയിക്കാൻ എളുപ്പമാണ്. പരാതി വ്യാജമാണോ എന്നറിയാൻ അന്വേഷണ ഏജൻസിയായ പോലീസിന് മാത്രമേ സാധിക്കൂ. ഇനി വ്യാജമാണെങ്കിൽ ആ വിവരം കോടതിയെ ധരിപ്പിക്കുക എന്നതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.